നമസ്കാരം ഞാൻ മക്കുട്ടിയാണ് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ കേരളീയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് കേരള ഗാനം കേൾക്കാം അതോടൊപ്പം ബോധേശ്വരൻ്റെ ജീവചരിത്രക്കുറിപ്പും തയ്യാറാക്കാം ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും കാണുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കേരളഗാനം ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി മലയജ സുരഭില മാതനേൽക്കും മലയാളം ഹമക രാജ്യം കൽപ്പക തരുനികരങ്ങൾ നിരക്കും കൽിതഭൂന്നുടെ രാജ്യം കളകളമോണങ്ങി വരുന്നൊരു സലില സമൃദ്ധം മാമക രാജ്യം തുഞ്ചശു കള കണ്ട നിനാദം തഞ്ചും മാമകമലയാളത്തിൽ മാമകമോഹം मामगेहं मामकनाकं मामकविलयं जय जय कोमलकेरलधरणि जय जय मामकपूजित जननि मलयज सुरभिमारुतनेकुं मलयाळं हा मामकराज्यम् എന്ന കവിതയുടെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ ധർമ്മ സമന്വയ സമന്വയരമണി ജയ 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 ജനനി जननी मामघकेरलधरणि चेरपुरातन पावनचरिदे आर्यकुलोल्कड भार्गवनिरदे द्राविड परिवृढवनिदे महिते द्राविडसंस्कृतवं शोज्वलिते प्रेमदमागम् श्यामलसुन्दरमिलयजसुरभि तान् मलयाळं मामकराज्यं पश्चिमजलधितरङ्गावलि तन् उत्सृत शीतल शिखरसेव्यम् കുന്തലദാ പരിസേവിതയം സുന്ദരകേതൂഷിത വലയം ചന്ദനമണിയും ചാരു കിശോരക ബന്ധുരമാകും മലയാളത്തിൻ തുഞ്ചശുഗീ കള കണ്ഠനാദം തഞ്ചും മാമകലയാളത്തിൽ മാമകമോഹം മാമകഗേഹം മാമകനാഗം മാമകവിലയം മകളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ ഈ കവിത എഴുതിയ ബോധേശ്വരനെ കുറിച്ച് അനുസ്മരണ കുറിപ്പ് തയ്യാറാക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തിരുവനന്തപുരത്തിനടുത്തുള്ള നെയ്യാറ്റിൻകരയിൽ കുഞ്ഞൻ പിള്ളയുടെയും ജാനകി പിള്ളയുടെയും മകനായി ജനിച്ച കേശവനാണ് പിന്നീട് ബോധേശ്വരൻ എന്ന പേര് സ്വീകരിച്ചത് ആര്യ ആര്യസമാജത്തിൻ്റെ തത്വങ്ങളിൽ ആകൃഷ്ടനായി ചെറുപ്പത്തിൽ സന്യാസ ജീവിതം ആരംഭിച്ചു എന്നാൽ പിൽക്കാലത്ത് ആത്മീയ ജീവിതം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിലും മറ്റ് പ്രസ്ഥാനങ്ങളിലും സജീവ പങ്കാളിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ക്ഷേത്രപ്രവേശന സമരം വൈക്കം സത്യാഗ്രഹം തുടങ്ങി നിരവധി സമരങ്ങളിൽ പങ്കെടുത്തു ദേശാഭിമാന പ്രചോദിതമായ കവിതകളിലൂടെ ശ്രദ്ധേയനായി ജയ ജയ കേരള കോമളധരണി എന്നു തുടങ്ങുന്ന വരികൾ ഏറെ പ്രശസ്തമാണ് ഈ ഗാനത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി രണ്ടായിരത്തി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആദർശാരാമം മതപ്രബന്ധങ്ങൾ ഹൃദയാങ്കുരം സ്വതന്ത്ര കേരളം തിരുവനന്തപുരം വിമൻസ് കോളേജ് അധ്യാപികയായിരുന്ന വി കെ അമ്മയാണ് ഭാര്യ പ്രശസ്ത എഴുത്തുകാരായ സുഗതകുമാരി ഹൃദയകുമാരി സുജാതാ ദേവി എന്നിവർ മക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ മൂന്നിന് ബോധേശ്വരൻ അന്തരിച്ചു കേരള ഗാനത്തിലെ മനോഹരമായ സവിശേഷ പദപ്രയോഗങ്ങൾ കണ്ടെത്തുക പൂജിത ജനനി സമന്വയ രമണി മാമക രാജ്യം കൽപ്പക തരുനികരങ്ങൾ കൽപ്പിതഭൂ സലില സമൃദ്ധം ഭാർഗവ നിരതേ వంశో జ్వలితే శ్యామల సుందరం మలయజ సురభిలం పశ్చిమ జలదితం కుందలదా పరిసేవితం తుంజే శుగి కళ కंठ నినాదం మామగ విలయం కేరళ గణం జయ జయ కోమల కేరళ ధరణి జయ జయ మామగ పూజిద జనని മലയജസുരഭില മാരുതനേൽക്കും മലയാളം ഹാമാമകരാജ്യം കൽപ്പക തരു നികരങ്ങൾ നിരക്കും കൽപ്പിതഭൂവാണെന്നുടെ രാജ്യം കളകളമോതീണങ്ങി വരുന്നൊരു സലില സമൃദ്ധി मामग मामकराज्यं तुन्जशुकीकलकंडनिनादं तञ्जुम् मामग मलयालत्तिल्व् मामग मोहं मामकविलयम् ജയ ജയ കോമള കേരള ധരണി ജയ ജയ പൂജിത ജനനി മാമകൂിത ജനനിരമാരുതനേൽക്കും മലയാളം ഹമകരാജ്യം കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായ കേരള ഗാനത്തിലെ വരികളാണിവ സംഘമായി ആലപിക്കൂ കേരളത്തെക്കുറിച്ച് എന്തെല്ലാമാണ് ഇതിൽ പറയുന്നത് കേരളത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ വരികളിൽ പറയുന്നുണ്ട് കേരളത്തിൻ്റെ പ്രകൃതി ഭാഷ സംസ്കാരം എന്നിവയെക്കുറിച്ചെല്ലാം പ്രകീർത്തിക്കുന്ന വരികളാണിവ പർവ്വതങ്ങളിലെ ചന്ദന മരങ്ങളെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ് തെങ്ങുകൾ നിറഞ്ഞ ഭൂമി സമൃദ്ധമായ ജലാശയങ്ങൾ ഇവയെല്ലാം കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു ചേര രാജാക്കന്മാർ ഭരിച്ചതും പരശുരാമനിൽ നിന്ന് ലഭിച്ചതും ദ്രാവിഡ വംശത്തിൻ്റെ സംസ്കാരത്താൽ അറിയപ്പെടുന്നതുമായ നാടാണ് നമ്മുടെ കേരളം കിളിപ്പാട്ടിലൂടെ വളർന്ന മലയാള സാഹിത്യത്തെക്കുറിച്ചും മലയാള ഭാഷയുടെ സൗന്ദര്യം ശക്തി എന്നിവയെക്കുറിച്ചും ഈ വരികളിൽ പരാമർശിക്കുന്നു ഇത്തരത്തിലുള്ള കേരളനാട് ഒരു സ്വർഗം തന്നെയാണെന്ന് കവി കൂട്ടിച്ചേർക്കുന്നു കേരള ഗാനം എന്ന കവിതയും അതിലെ മനോഹര പദങ്ങളും ബോധേശ്വരന്റെ ജീവചരിത്രക്കുറിപ്പും കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ ഇതുപോലെ ആറാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാനായി ഈ ഉമാനള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ அப்போல் வேறு வீடியோமாய் நமக்கு வீண்டும் காணாம்